1280 ജർമ്മനിയിലെ ക്രാനൻബർഗിലുള്ള ഒരു ഇടയ ബാലനെ കേന്ദ്രീകരിച്ചാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം ആരംഭിക്കുന്നത്. അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്ന ഇടയ ബാലൻ ആ ദിവസവും പതിവ് പോലെ ദിവ്യകാരുണ്യം സ്വീകരിച്ചെങ്കിലും തൊണ്ടയിലെ വേദന മൂലം അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. വീട്ടിലെത്തിയതിനു ശേഷം അവൻ ആ തിരുവോസ്തി വീടിനടുത്തുള്ള ഒരു മരച്ചുവട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ഒരു നാൾ ആ ആട്ടിടയൻ മരം മുറിച്ച് തടിക്കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ വളരെ മനോഹരമായി കൊത്തിയെടുത്ത ഒരു ക്രൂശിത രൂപം തടിയിൽ നിന്നും പുറത്തേക്ക് വീണു. ക്രൂശിത രൂപമായി രൂപാന്തരപ്പെട്ട തിരുവോസ്തിയെ പറ്റിയുള്ള വിവരം ആ നാട്ടിലുള്ള എല്ലാവരും അറിയുകയും അനേകം തീർത്ഥാടകർ അവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. 1444 മരം നിന്നിടത്ത് അത്ഭുത ക്രൂശിത രൂപത്തിന്റെ ബഹുമാനാർത്ഥം പുതിയൊരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കർത്താവിന്റെ ശരീര രക്തങ്ങൾക്കൊപ്പം അപ്പത്തിന്റെയും മീനിന്റെയും പദാർത്ഥങ്ങൾ നിലനിൽക്കുന്നു. പൂർവ്വരൂപം നിലനിൽക്കെ തന്നെ അപ്പത്തിന്റെയും മീനിന്റെയും മുഴുവൻ പദാർത്ഥത്തിനും യേശുവിന്റെ ശരീര രക്തങ്ങളായി സംഭവിക്കുന്ന അത്ഭുതകരവും അനാദൃശ്യവുമായ ഈ സംഭവത്തെ നമുക്ക് അംഗീകരിക്കാം. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യനാഥനെ വിശ്വാസത്തിന്റെ തികവിൽ നമുക്ക് ആരാധിക്കുകയും ചെയ്യാം.